अतः आत्मानमेव संलोकम आत्मानमिति संलोकमिति अस्मिन् अर्थे संलोकमिति प्रवृत्तो अधिकच स्वशब्दस्य प्रयोगाद् उपासित ये आत्मानमेव लोकोपासते तस्य किमिति चेदे प्रत्येक भिन्नम परमात्मानम अशेष अनात्म दृष्टि परिहारेण अनिशम अनुसंधी अंत व्याख्यानति പറയുന്നു. പ്രത്യേകാത്മാവിന് ആത്മാനമേവ ലോകോപാസിത എന്താ അതിന്റെ താല്പര്യം? ആത്മാവിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക അഭിന്നം പരമാത്മാ പ്രത്യേകാത്മാവിനോട് അഭിന്നമായിരിക്കുന്ന പരമാത്മാവ്. അന്നിവിടെ ആ ഭേദത്തെക്കുറിച്ചും അഭേദത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നു. അതിനുപാസിക്കണം, അനുസന്ധാനം ചെയ്യണം. എന്തിനാ? അശേഷ അനാത്മദൃഷ്ടി പരിഹാരമാണ്. അനാത്മദൃഷ്ടി എന്ന് പറയുന്ന ഈ ദോഷത്തെ പരിഹരിക്കുന്നതിന് ആത്മജ്ഞാനാത് മോക്ഷേ തന്നിത്യതാ സിദ്ധ്യതി മോഹ അപിധാനഹാനമാത്രസ്യ ജ്ഞാനാധീനത്വ ഇതി അവിടെ പറയുന്നു. മോഹ അപിധാനം എന്ന് വെച്ചാൽ മോഹം ആകുന്ന മറവ് അജ്ഞാനം. മോഹം എന്ന് വെച്ചാൽ ഇവിടെ അജ്ഞാനം. അജ്ഞാനമാകുന്ന മറവിനെ മാത്രസ്യ അത് മാത്രമാണ് ജ്ഞാനാധീനമായിരിക്കുന്നത്. ജ്ഞാനം കൊണ്ട് സാധിക്കാമെന്നുള്ളതാണ് അജ്ഞാനത്തെ നശിപ്പിക്കുക. മോഹ അഭിധാന ഹാന മാത്രം, വേറൊന്നും അതുകൊണ്ട് സാധിക്കത്തില്ല എന്നത്. അജ്ഞാനനാശം മാത്രം. അതുകൊണ്ടെന്താ പ്രയോജനം? സർവസ്യ കാര്യകാരണാത്മന അനർത്ഥസ്യ തദ്ദൃഷ്ടേശ്ച നിവൃത്യർത്ഥം പ്രത്യേകം മാത്ര ദൃഷ്ടിരേഷ്ഠവ്യ. തദർത്ഥമേവ പദം ഏവ. അവിടെ ആത്മാനം ഏവ എന്ന് പറഞ്ഞ ആത്മാനമേവ ലോകം. ആത്മാനം എന്ന് പറഞ്ഞാൽ പ്രത്യേക അഭിന്നമായിരിക്കുന്ന പരമാത്മാവ്, പ്രത്യേക സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ്, അതിനുപാസിക്കുന്നു. എന്തിനു വേണ്ടി? സർവസ്യ കാര്യകാരണാത്മന അനർത്ഥസ്യ തദ്ദിഷ്ടേശിച്ച അനുവൃത്യർത്ഥം. അനർത്ഥവും അനർത്ഥത്തെക്കുറിച്ചുള്ള ബോധവും അതില്ലാതാകുന്നതിന് വേണ്ടി പ്രത്യേക മാത്ര ദൃഷ്ടിരേഷ്ടവ്യ, പ്രത്യേക ദൃഷ്ടി എന്നാണ്. തതു ഉക്തം വാർത്തിക നിശേഷ അനാത്മദൃഷ്ടി സന്തുഷ്ടി നിരാകരണ സിദ്ധയി ഏവിത്യബദ്ധജ്ഞേയ പ്രത്യേക മാത്രേക്ഷണായ. പ്രത്യേക മാത്രേക്ഷണം എന്ന് വെച്ചാൽ പ്രത്യേക ബോധം, സ്വരൂപബോധം. അത് നിശേഷമായ അനാത്മദൃഷ്ടി അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ അനാത്മദൃഷ്ടി എന്ന് വെച്ചാൽ അനാത്മബോധം. അപ്പോ അനാത്മബോധത്തിന്റെ പൂർണ്ണമായ നിരാകരണത്തിന് വേണ്ടി ആത്മബോധത്തെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മാനമേവ ലോകം ഉപാസീത. ശരി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യം എത്തിച്ചത്. അതുകൊണ്ടെന്താ? അതുകൊണ്ടെന്താ ഫലം? അതാണ് നഹസ്യ കർമ്മക്ഷീയത. അവന്റെ കർമ്മം ക്ഷയിക്കുന്നില്ല എന്നാണ്. ആത്മാവിനെ തന്നെ ഉപാസിക്കണം എന്നുവെച്ചാൽ അറിയുക. ഉപാസിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ജ്ഞാനത്തെ ഉദ്ദേശിച്ചാണ്. പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം പറയുന്നു? നഹസ്യ കർമ്മക്ഷീയതേ. എന്നാ അതിന്റെ നേരിട്ടുള്ള അർത്ഥം എന്താണോ? അവന്റെ കർമ്മം ക്ഷയിക്കുന്നില്ല എന്ന്. ആത്മബോധത്തിൽ കർമ്മം ക്ഷയിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്.
പക്ഷെ ഇവിടെ പറയുന്നു ആത്മാവിനെ തന്നെ ഉപാസിക്കണം, അവന്റെ കർമ്മത്തിന് ക്ഷയമില്ല. എന്താ എന്റെ താല്പര്യം? അതാണ് ഇവിടുത്തെ പ്രാധാന്യം. കർമ്മഭാവാദേവേദി നിത്യാനുവാദം. എന്തുകൊണ്ട് കർമ്മം ക്ഷയിക്കുന്നില്ല? ഇത് നിത്യാനുവാദമാണ്. ആത്മബോധത്തിൽ കർമ്മക്ഷയം എന്ന് പറയുന്നത് നിത്യമാണ്, നിത്യസിദ്ധമാണ്. അതുകൊണ്ട് അവന്റെ കർമ്മം ക്ഷയിക്കേണ്ട ആവശ്യമില്ല. കർമാഭാവാദേവ, കർമ്മം ഇല്ല ക്ഷയിക്കും, അതാണ് എന്റെ താല്പര്യം. അപ്പോൾ നേരിട്ട് കേൾക്കുന്ന താല്പര്യമായിരിക്കില്ല പലയിടത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. കർമ്മം ക്ഷയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അർത്ഥം കൊടുത്താൽ എന്തുവരും? ആത്മബോധത്തിന് ശേഷവും അവന് കർമ്മബന്ധനമുണ്ടെന്ന് വരും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല. കർമ്മഭാവാദേവ, കർമ്മമേ അവിടെ ഇല്ല, അതാണ് ഇവിടെ പറയുന്നത്. ആത്മബോധത്തിൽ കർമ്മമില്ല, അതുകൊണ്ട് കർമ്മക്ഷയം അവിടെ സിദ്ധമാണ്. പിന്നെ അവന്റെ കർമ്മം ക്ഷയിക്കേണ്ട ആവശ്യമില്ല. യഥാവിദുഷ കർമ്മക്ഷയ ലക്ഷണം സംസാര ദുഃഖം സന്തതമേവ ന തഥാ തദസ്യ വിദ്യതേ. വാസ്തവത്തിൽ കർമ്മക്ഷയം, കർമ്മനാശം, അത് അജ്ഞനെ സംബന്ധിച്ചാണ്. അജ്ഞനെ സംബന്ധിച്ച് കർമ്മക്ഷയമുണ്ടോ? അത് സംസാര ദുഃഖമാ കർമ്മക്ഷയമാണ്. ഈ ശരീരം സ്വീകരിച്ചത് ജ്ഞാനിയായാലും അജ്ഞാനിയായാലും പ്രാരബ്ധം കൊണ്ടാണ്, പ്രാരബ്ധ കർമ്മം കൊണ്ടാണ്. ആ പ്രാരബ്ധ കർമ്മം അനുഭവിക്കുന്ന സുഖദുഃഖ രൂപത്തിൽ, അങ്ങനെ ഓരോ സുഖവും ദുഃഖവുമായിട്ട് ആ കർമ്മം അനുഭവിക്കുമ്പോൾ ആ കർമ്മം ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കർമ്മം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവിച്ചത് പിന്നെ വരാനില്ലല്ലോ, പിന്നെ പുതിയ കർമ്മങ്ങളേ ഉള്ളൂ. അപ്പോൾ പുണ്യഫലമായി സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ അവനെ സംബന്ധിച്ചുള്ള സുഖം തീർന്നു, പിന്നെ പാപഫലമായ ദുഃഖമാണ് അനുഭവിക്കേണ്ടത്. അപ്പോൾ ഒരവിദുഷൻ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ച് കർമ്മക്ഷയത്തിന്റെ ദുഃഖം അവൻ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖം, പുണ്യം ഫലമായ സുഖം അനുഭവിച്ചു കഴിയുമ്പം സുഖം നഷ്ടപ്പെട്ട ദുഃഖമാണ്. എന്തെങ്കിലും ഒന്ന് വേണം, സുഖം അല്ലെങ്കിൽ ദുഃഖം വേണം. അപ്പോൾ പാപ ഫലമായിട്ട് വരുന്ന ദുഃഖം വരും. ദുഃഖം വരുമ്പോൾ അത് വീണ്ടും ദുഃഖത്തെ ഉണ്ടാക്കും. അപ്പോൾ സുഖമായാലും സുഖം നഷ്ടമായതുകൊണ്ടുള്ള ദുഃഖം, പാപഫലമായ ദുഃഖം അനുഭവിക്കുന്നുകൊണ്ടുള്ള ദുഃഖം, പിന്നെ സുഖത്തെ ആഗ്രഹിക്കും, സുഖം അങ്ങനെ വരും. കാരണം അത് കർമ്മഫലമായി വരത്തുള്ളൂ, അല്ലാതെ വരത്തില്ല. ആഗ്രഹിച്ചാൽ അവൻ ഇച്ഛാഭംഗം വരും, അത് ദുഃഖത്തിൽ ഉണ്ടാകും. അപ്പോൾ ദുഃഖം നിവൃത്തി ആഗ്രഹിക്കും, ദുഃഖം വേണ്ട. പക്ഷെ ദുഃഖം പാപഫലമാണ്, അത് നിവൃത്തമാകത്തില്ല പാപം ഇരിക്കുമ്പോൾ. അപ്പോൾ നിവൃത്തി ആഗ്രഹിച്ചാൽ ആ ഇച്ഛയും ദുഃഖത്തെ മാറ്റത്തില്ല. അപ്പോൾ അവിടെ ഇച്ഛാഭംഗം വരും, അതുകൊണ്ട് ദുഃഖം തന്നെ. അപ്പോൾ കർമ്മക്ഷയ രൂപത്തിലുള്ള സംസാര ദുഃഖം എന്ന് പറയുന്നതാണ്. കർമ്മഫലത്തെ അനുഭവിച്ച് വാസ്തവത്തിൽ ആ കർമ്മം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിലെ ഒരു ജീവന്റെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർമ്മം ക്ഷയിച്ചുകൊണ്ട് വരികയാണ്. അഗ്നി പ്രകാശിക്കുമ്പോൾ അതിന്റെ ഇന്ധനം ദഹിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രാരബ്ധ കർമ്മം മാത്രമേ ക്ഷയിക്കുന്നുള്ളൂ. വീണ്ടും സഞ്ചിതം ആഗാമിയെല്ലാം കിടക്കുകയാണ് ബാക്കി. ഇവിടെ ഇപ്പോൾ പറയുന്ന പ്രാരബ്ധ കർമ്മ അനുഭവത്തെക്കുറിച്ചാണ് എല്ലാ ജീവന്മാരും അനുഭവിക്കുന്നത്.
അവിടെ കർമ്മക്ഷയം സംഭവിക്കുന്നുണ്ടെങ്കിലും സംസാരദുഃഖം സന്തതം നിരന്തരമാണ്. വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അതാണ് ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. ഒരജ്ഞന്റെ കർമ്മങ്ങൾ മുഴുവൻ ഒടുങ്ങിയാലും ശരി, പിന്നെ അവന് വീണ്ടും അവന്റെ സഞ്ചിതവും ആഗമവുമായ കർമ്മങ്ങൾ ശേഷിക്കുന്നു. അവന്റെ ശരീരത്തെ എടുക്കണം, വീണ്ടും സംസാരദുഃഖത്തെ അനുഭവിക്കണം. അസമൊരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയിലും കർമ്മക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാരബ്ധം അനുഭവത്തിലൂടെ ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ കർമ്മക്ഷയമില്ല എന്നുവെച്ചാൽ അജ്ഞാനിയിൽ സംഭവിക്കുന്നത് പോലെയുള്ള കർമ്മക്ഷയം അവിടെ സംഭവിക്കുന്നില്ല. അതാണ് നഹാസി കർമ്മക്ഷയല്ലേ. അപ്പൊ തത്വജ്ഞാനിയിൽ കർമ്മക്ഷയം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാ. ജ്ഞാനി അജ്ഞനിൽ കർമ്മക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാ, രണ്ട് ശരിയാ. ഇത് പറയുന്നത് ഇവിടെ ഈ തത്വത്തെ പറയുമ്പോൾ പരസ്പരം വിരുദ്ധമായ രീതിയിൽ പറയും. നമുക്ക് കേൾക്കുമ്പോൾ മുമ്പ് പറഞ്ഞതല്ലോ ഇപ്പൊ പറയുന്ന ക്ഷീയന്തേ ചാസ്തി കർമാണി തസ്മിൻ ദൃഷ്ടി പരാവരെ. അവന്റെ സർവകർമ്മങ്ങളും ക്ഷയിക്കുന്നു തത്വജ്ഞാനിക്ക്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മ സത്കുരുതേ. ജ്ഞാന സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു. തസ്യ കാര്യം വിദ്യതേ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പുണ്യപാപേന സ്പൃശത, അതിനെല്ലാം നേരെ വിരുദ്ധമായിട്ട് അവിടെ പറഞ്ഞത് നഹാസ്യ കർമ്മക്ഷീയതേ, അവന്റെ കർമ്മം ക്ഷയിക്കുന്നില്ല. അപ്പൊ നമുക്ക് തോന്നുന്നു ഇത് നേരത്തെ പറഞ്ഞാലല്ലോ ഇവിടെ പറയുന്നു. പക്ഷെ രണ്ടിന്റെയും താല്പര്യത്തിലൊന്നാണ്. അതാണ് ഭാഷകാരം പറയുന്നത് കർമ്മം ക്ഷയിക്കുന്നില്ല എന്ന് തത്വജ്ഞാനിയെ സംബന്ധിച്ച് എവിടെയെങ്കിലും പറയണമെങ്കിൽ അവിടെ മനസ്സിലാക്കണം അവിടെ കർമ്മം നിത്യനിവൃത്തമാണ്. അത് തത്വജ്ഞാനിയുടെ കർമ്മത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ കർമ്മം തന്നെ നിത്യനിവൃത്തമാണെങ്കിൽ ഭാഷകാരൻ സാറിന് പറയുന്ന ഒരു കാര്യമാണ്, തത്വജ്ഞാനം ജ്ഞാനം കൊണ്ട് സർവകർമ്മ സന്യാസം. ബാഹ്യമായിട്ട് കർമ്മത്തെ ത്യജിക്കണം, അതിന് കാരണവും പറയുന്നുണ്ട്. അവിടെ കർത്തൃത്വ ഭോക്തൃത്വ അതികളില്ല, അതുകൊണ്ട് അതിനെ മുൻനിർത്തിയുള്ള കർമ്മങ്ങൾ സംഭവിക്കത്തില്ല. അതുകൊണ്ട് കർമ്മത്തെ ത്യജിക്കണം. അല്ലെ, ഇനി ഒരാള് അയാള് തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിക്കും, തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ശ്രുതി തന്നെ മനസ്സ് കേട്ട് ശ്രവിച്ചു തത്വമസി അഹം ബ്രഹ്മാസ്മി. പക്ഷെ അത് ശ്രവണം കൊണ്ട് തത്വജ്ഞാനം ഉണ്ടാകുന്നു, ഉണ്ടായെന്ന് അവിടെ ദോഷങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞതാണല്ലോ സംശയാദ ദോഷങ്ങളുണ്ട്. ഞാനുണ്ടായിട്ടും ഈ ദോഷങ്ങളുള്ളപ്പോൾ അതിനെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശ്രവണം മനനം തുടങ്ങിയ സാധനങ്ങളിൽ അയാൾക്ക് നിഷ്ഠ വരണം. ആ നിഷ്ഠ വരുമ്പോൾ അയാൾ വീണ്ടും അഗ്നിഹോത്രവും ജ്യോതിഷവും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് രണ്ടും കൂടെ പറ്റത്തില്ല, സമയം അനുവദിക്കത്തില്ലല്ലോ. ഇത് രണ്ടും ഭാഷകാരം പറയും ഏകകാലത്ത് ചെയ്യാൻ പറ്റത്തില്ല. കർമ്മം ചെയ്യുമ്പോൾ താൻ കർത്താവാണ്, എനിക്കിതിന്റെ ഫലത്തെ അനുഭവിക്കണമെന്ന് വിചാരിച്ചേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കർമ്മത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിനത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ബോധത്തോടുകൂടി നിഷ്ഠയോടുകൂടി കർമ്മനിഷ്ഠ
ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അകർത്താവാണ് അഭോക്താവായ ആത്മാവാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ കഴിയത്തില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ചെയ്യാൻ കഴിയും. പക്ഷെ അയാൾ മനസ്സിലാക്കി ശ്രുതിയിൽ നിന്ന് എന്താണ് തത്വമസി അഹം ബ്രഹ്മാസ്മി ഇതെല്ലാം മനസ്സിലാക്കി അവനെന്ത് ചെയ്യണം? അതുകൊണ്ട് പറയുന്നത് എന്താണ്? മുമുക്ഷുണാമി മുമുക്ഷുണാഭി കർമ്മ തക്തവ്യം. മുമുക്ഷു ആയാലും ശരി, കർമ്മത്തെ ഉപേക്ഷിക്കണം, അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിക്കും. കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മം അതങ്ങനെ ചെയ്യണമെന്ന് വിധിച്ചിരിക്കണം, മറു രീതിയിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞ അതിനെ ഉപേക്ഷിക്കാൻ സന്യാസിയെ ശ്രവണം കൂടിയാകും, രചിക്കണം. പിന്നെ തത്വജ്ഞാനിയുടെ കാര്യം പറയുമ്പോൾ ശ്രവിച്ചവൻ തത്വജ്ഞാനി തന്നെയാണ്. ഞാനാണോ തത്വത്തെ ശ്രവിക്കുന്നത്? ഗുരു ഉപദേശ രൂപത്തിൽ ശ്രുതി എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്. അതിന് സ്വയം ജഡമായ ശബ്ദത്തിനൊരിക്കൽ സ്വയം അരിശ്രവിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരാൾ വേണം, ആ തത്വത്തെ താല്പര്യത്തെ ഗ്രഹിച്ച ഒരാൾ, അതാണ് ഗുരുവിൻ്റെ ആവശ്യം. അങ്ങനെ ഒരു ഗുരു ഉപദേശിക്കുമ്പോൾ തത്വത്തെ ഞാൻ ഉണ്ടാകുന്നു എന്നാണ് സിദ്ധാന്തം. അത് അങ്ങനെ പറയുമ്പോഴും പലർക്കും സംശയമുണ്ടാവും. അത് ഞാൻ ശ്രവിച്ചു, എനിക്ക് ജ്ഞാനമുണ്ടായില്ല എന്ന് പറയും. ശ്രവണം എന്നെല്ലാം പറയുന്ന എവിടെ? അത് ആരുദ്ദേശിച്ച് പറയുന്നു? വേദാധ്യയനം എല്ലാം ചെയ്തു ആ സംസ്കാരമുള്ളവൻ ഉദ്ദേശിച്ചിട്ടാണ് ശ്രവണമെന്ന് പറയുന്നത്. അത് വർത്തമാന ജന്മത്തിലോ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിലോ ആയാലും മതിയെന്ന് ഭാഷകാരം പറയുന്നു. അങ്ങനെയുള്ള ഒരുവൻ തത്വത്തെ ശ്രവിക്കുമ്പോൾ അവന് ജ്ഞാനമുണ്ടാകുന്നതാണ്. അപ്പോൾ അവൻ ധരിക്കുന്ന എന്താണ്? താൻ അകർത്താവാണ് അഭോക്താവാണ്. കർമ്മത്തിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെ കർമ്മം ചെയ്യാനായിട്ട് കഴിയത്തുമില്ല. അപ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, അതാണ്. അതുകൊണ്ടാണ് സന്യാസത്തിന് പ്രാധാന്യം വന്നത്. അത് ഉപേക്ഷിച്ചത് കർത്തൃത്വ ഭോക്തൃത്വയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് നഹാസ്യ കർമ്മക്ഷീതി, അവന്റെ കർമ്മം ക്ഷയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനത്തിൽ കർമ്മം നിത്യനിവൃത്തമായി, അതാണ് തത്വജ്ഞാനം. തന്നിൽ കർമ്മമില്ല, തന്റെ സ്വരൂപം അകർമ്മമാണ് എന്നുള്ള ബോധം. ആ ബോധത്തിൽ പിന്നെ കടുത്തെടുത്ത ബുദ്ധിയോടുകൂടി കർമ്മം എങ്ങനെ നടക്കും? നടക്കത്തില്ല. അങ്ങനെ നടക്കില്ലെങ്കിൽ പിന്നെ എന്തിനു കർമ്മത്തെ ത്യജിക്കണം? അതാണ് സന്യാസത്തിനെന്താണ് പ്രസക്തി? ഇപ്പോ ഏതിനാണോ നമ്മൾ ത്യജിക്കുന്നത്, വേണ്ടെന്ന് വയ്ക്കുന്നു, ഏതാണോ തന്നെ ബാധിക്കുന്നത് അതിനാണ് ത്യജിക്കുന്നത്. വിഷഭക്ഷണം, ഭക്ഷണം എന്ന് പറയുന്നത് ഗ്രാഹ്യമായ വസ്തുവാണ്, ത്യജിക്കേണ്ടതൊന്നല്ല. പക്ഷെ അത് വിഷമിശ്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ത്യാജ്യമായി. ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധി ഇങ്ങനെയാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും. സത്തുക്കൾ ധർമ്മം എന്താണോ അത് ഗ്രഹിക്കാൻ ശ്രമിക്കും, അധർമ്മത്തെ ത്യജിക്കുന്നു. അതുപോലെ അതുപോലെയാണ് ഭാഷകാരൻ പറയുന്നത് എന്താണ്? തത്വജ്ഞാനത്തിൽ കർമ്മത്തെ ക്ഷയിക്കണം. അത് കർമ്മത്തെ ക്ഷയിക്കണമെന്ന് പറയുക മാത്രമല്ല,
പിന്നെ കേവലം ഭിക്ഷാടനാദി മാത്രമേ കർമ്മമായിട്ടുള്ളൂ എന്നും പറയും. പിന്നെ ഏതെങ്കിലും ഒരു കർമ്മം അവിടെ നിൽക്കാൻ വഴിയില്ല. കർമ്മം ത്യാജ്യമാണെന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ കർമ്മത്തെ ബാഹ്യമായി ത്യജിക്കേണ്ടി വരുന്നു. അത് ചെയ്യണമെന്നാ പറയും. ആവർത്തിച്ച് ആവർത്തി പറയും, സർവകർമ്മ സന്യാസപൂർവക ആത്മജ്ഞാന നിഷ്ഠ. ഗീതയിലും മറ്റും പറയും സർവകർമ്മ ത്യാഗമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചോദ്യം വരുന്ന ഇതാണ്, കർമ്മം നിത്യനിവൃത്തമാണെങ്കിൽ സ്വസ്വരൂപത്തിലില്ലല്ലോ കർമ്മത്തിനോട് ഇല്ല, യാതൊരു സ്ഥാനവുമില്ല. അതിനെ കർമ്മത്തെ എന്തിനു ക്ഷയിക്കണം, ഉപേക്ഷിക്കുന്നതിന്? ത്യാജ്യമായി അനുഭവപ്പെടുന്നില്ലല്ലോ, ഇല്ലാത്തതിനെ ത്യജിക്കാൻ പറ്റും. അതിനുദാഹരണം പറയും. എന്താണ് ജനകൻ? ജനകൻ എല്ലാ കർമ്മങ്ങളും ചെയ്തു. ഏതെല്ലാം കർമ്മങ്ങളാണോ മുമ്പ് തുടർന്നു വന്നത് ആ കർമ്മങ്ങളെല്ലാം. അപ്പോൾ അവിടെ കർമ്മസന്യാസം എന്ന് പറയുന്നില്ല. അപ്പൊ പിന്നെ ഈ സന്യാസം എന്ന് പറയുന്നതിന് എന്താ പ്രസക്തി? ശ്രവണ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസം. ഭാഷകാരന്റെ കാഴ്ചപ്പാട്, ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടല്ല. നമ്മൾ പറയുന്നത് ലോകസേവനത്തിനും മറ്റുമാണ് സന്യാസം. അതല്ല ഭാഷകാരന്റെ കാഴ്ചപ്പാടല്ല. ശ്രവണത്തിന് വേണ്ടിയാണ്, അതാണ് മുമ്മൂക്ഷു കർമ്മത്തെ തേക്കണമെന്ന് പറഞ്ഞു. ശ്രവണത്തിന് മറ്റുള്ള സൗകര്യം അതാണ്, കർമ്മത്തെ ഉപേക്ഷിക്കുക. മനസ്സും കർമ്മത്തെ ഉപേക്ഷിച്ചാലേ അതിനനുകൂലമാകും, ഇല്ലെങ്കിൽ അവിടെ കടുത്തടുത്ത ബുദ്ധി വരും. കാരണം അത് ആ വൈദിക ധർമ്മങ്ങളെ മുൻനിർത്തി പറയുന്നതുകൊണ്ടാണ് അതിനത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ജനകന്റെ കഥ പറയുമ്പോൾ പറയും, എന്താണ് കർമ്മം ത്യജിക്കുന്നതിനുള്ള യോഗ്യതയെല്ലാം വന്ന് ചേർന്നിട്ടും ത്യജിച്ചില്ല. എന്തുകൊണ്ട് ത്യജിച്ചില്ല? കർമ്മത്യാഗത്തിൽ, കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസത്തിൽ ഇത്രയും വലിയ വാശി പിടിക്കുന്നതാണ്. ജനകൻ ത്യജിച്ചില്ല എന്നതുകൊണ്ട് അംഗീകരിക്കുന്നു. അതിന് സമാധാനം കൂടെ പറയുന്നത് നഹാസി കർമ്മക്ഷയതേ, അങ്ങനെ കർമ്മക്ഷയം ഇല്ല. അജ്ഞനിൽ എങ്ങനെയാണോ കർമ്മം ക്ഷയിക്കുന്നത്, അതുപോലെ സുഖദുഃഖം സംസാര ദുഃഖം അനുഭവിക്കുന്നത്, അതുപോലെ തത്വജ്ഞാനിയിൽ കർമ്മം ക്ഷയിക്കുന്നില്ല. നിത്യാനുവാദ, നിത്യനിവൃത്തമാണോ? അപ്പോ ആ ഭാഗത്തെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നു. അതിവിടെ എല്ലായിടത്തുമില്ല, അപൂർവം സന്ദർഭങ്ങളിൽ അതിനെ അംഗീകരിക്കുന്നുണ്ട്. കർമ്മത്തെ ത്യജിക്കേണ്ട ആവശ്യമില്ല ഒരു തത്വജ്ഞന്. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഈ കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസത്തിന് ഇത്രയും വലിയ ബലം കൊടുക്കുന്നതെന്തിനാ? ഭാഷകാരൻ പറഞ്ഞതുപോലെ തന്നെ മുഭിക്ഷുവിനെ സംബന്ധിച്ചാണ്. ആ തത്വജ്ഞനെ സംബന്ധിച്ച കർമ്മത്യാഗം ആവശ്യമില്ല. ഒരാള് മുമുക്ഷു ആകാതെ തത്വജ്ഞനാകും? ആകത്തില്ലല്ലോ. മുമുക്ഷു ആകുമ്പോൾ അവിടെ കർമ്മത്യാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ പിന്നെ തത്വജ്ഞാനി കർമ്മം കാണത്തില്ലല്ലോ. അല്ലോ, ജ്ഞാനിയുടെ പിന്നെ ശരീരധാരണം ഭിക്ഷാടന ഭിക്ഷയും മറ്റും കൊണ്ട് കഴിയുന്നു. രാജാവായിട്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് എങ്ങനെ? ഇത് രണ്ടും പറയുന്നു. ഒരിടത്ത് പറയുന്നു മുമുക്ഷു കർമ്മത്തെ ത്യജിക്കണം, വേറെടുത്ത് പറയുന്നു കർമ്മം നിത്യനിവൃത്തമാണ്, അതുകൊണ്ട് അത് ത്യജിക്കേണ്ട ഒന്നല്ല, ത്യാജ്യമായ ഒന്നല്ല, അതൊരു വിഷയമല്ല, പിന്നെ ത്യജിക്കണ്ട. ഇത് രണ്ടും എങ്ങനെ പറയാൻ പറ്റും? ഒരേ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ പരസ്പര വിരുദ്ധമായ എങ്ങനെ? അയാൾ മുമുക്ഷു ആയിരിക്കെ കർമ്മം ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ?
ജ്ഞാനിയായിരിക്കുമ്പോൾ അവിടെ കർമ്മം കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ജനകന്റെ പ്രശ്നം ഇതെന്താണ്? അപ്പോൾ വ്യത്യസ്തമായ ജീവന്മാരുണ്ട് ഉദ്ദേശിച്ച് പറയുകയാണ്. ജനകനെ പോലെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മത്യാഗത്തിന്റെ ആവശ്യമില്ല. അത് കർമ്മത്യാഗം കൂടിയേ തീരൂ, നിർബന്ധമാണ് എന്ന് ഭാഷ്യകാരം പറയുന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ അത് അപവാദമുണ്ട്. സർവത്ര അത് വേണമെന്നില്ല. ഗീതാ ഭാഷ്യത്തിൽ വന്നപ്പോൾ ജനകൻ ജ്ഞാനിയാണെന്ന് അംഗീകരിക്കാൻ ഒരു പ്രയാസമുണ്ടായിരുന്നു. യതി ശബ്ദം ഉപയോഗിച്ച് ജനകൻ ജ്ഞാനിയാണെന്ന് കരുതുന്ന പക്ഷം എന്ന് പറഞ്ഞു. കർമ്മണേവിഹി സംസിദ്ധി മാസ്തിക. ആ വൈഷമ്യമുള്ളതുകൊണ്ട് പറഞ്ഞു സംസിദ്ധി എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി. കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായി എന്ന് കണക്കാക്കിയാൽ മതി എന്ന് വരെ വ്യാഖ്യാനിച്ചു. പിന്നീട് പറഞ്ഞു ശരി, ഇനി ജനകനെ നിങ്ങൾ ജ്ഞാനിയാണെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ കർമ്മം ത്യജിക്കേണ്ട സന്ദർഭം വന്നിട്ടും കർമ്മം ത്യജിച്ചില്ല. ജനകൻ ചെയ്തെന്താണ്? വൈദിക കർമ്മം ഉൾപ്പെടെ ചെയ്തു. ക്ഷത്രിയന്റെ ധർമ്മമായി വരുന്ന വൈദിക കർമ്മങ്ങൾ ഉൾപ്പെടെ ചെയ്തു, രാജസൂയം പോലെയുള്ള കർമ്മങ്ങൾ. അപ്പോൾ വൈദിക കർമ്മത്തെയോട് ഉപേക്ഷിച്ചില്ല ജനകൻ. പിന്നെ രാജ്യഭരണം, സ്മാർത്ഥ കർമ്മമാണ്, അത് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ അവിടെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം വളരെ പ്രയാസപ്പെട്ട് അംഗീകരിച്ച കാര്യം ഇവിടെ ശങ്കരാചാര്യർ തുറന്ന് പറയുകയാണ്. എന്താണ്? അങ്ങനെയും ആകാം, കർമ്മത്യാഗം കൂടിയേ തീരൂ എന്ന് നിർബന്ധമില്ല. ചില ജീവനെ സംബന്ധിച്ച് അത് നിർബന്ധമായി. അത് ഓരോരോ ജീവന്റെ പ്രാരബ്ധം അനുസരിച്ച്. ഒരു ജീവന്റെ പ്രാരബ്ധം അയാൾ കൂടുതൽ വിക്ഷേപങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തത്വജ്ഞാനത്തിന് പാകതയുള്ള ജന്മത്തിൽ തന്നെ വിക്ഷേപം പലർക്കും പലതരത്തിലായിരിക്കും. ഒരു ജീവന് കൂടുതൽ വിക്ഷേപം ഉണ്ടാക്കുകയാണ്, കർമ്മം അസഹനീയമായി ഒരാൾക്ക് തോന്നുകയാണ്. ഈ ശ്രവണാദി സാധനങ്ങൾക്കൊപ്പം കർമ്മത്തെ പറ്റത്തില്ല, അല്ലെങ്കിൽ കർമ്മത്തിനൊപ്പം ശ്രവണാദികൾ നടക്കത്തില്ല. രണ്ടും പരസ്പര വിരുദ്ധമായി ഒരാൾക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു അധികാരിയെ സംബന്ധിച്ചിടത്തോളം സർവകർമ്മ സന്യാസപൂർവകമായ ആത്മനിഷ്ഠ എന്ന് വെച്ചാൽ ശ്രവണാദികളുള്ള നിഷ്ഠ, അതാണ്. മറിച്ചാണെങ്കിലോ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർമ്മത്യാഗം എന്ന് പറയുന്ന ഒരു കാര്യമേ വരുന്നില്ല. അയാൾ കർമ്മത്തിൽ തന്നെ പോകുന്നു. ഒരിടത്തും അയാൾക്ക് കർമ്മത്തെ ത്യജിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നുവെച്ചാൽ തത്വജ്ഞാനത്തിനെ ബാധിക്കുന്ന വിക്ഷേപങ്ങൾ അയാളില്ല. ഇവിടെ അതാണ് ജനകൻ. അതുകൊണ്ട് തന്നെ ജനകന്റെ പ്രസിദ്ധമായ വാക്യമാണ് മിഥിലായാം പ്രദീപ്തായാം നമേ ദഹ്യതി കിഞ്ചന. മിഥില പൂർണ്ണമായും കത്തി നശിച്ചാലും തന്റെ രാജ്യം എന്റേതായൊന്നും അവിടെ കത്തുന്നില്ല, നശിക്കുന്നില്ല. എന്ന് വെച്ചാൽ രാജ്യം തന്റേതാണ്, പ്രജകൾ തന്റേതാണ്, താൻ ചെയ്യുന്ന ജോലി രാജ്യഭരണമാണ്, അതൊക്കെ വാസ്തവമാണ്, അതൊക്കെ ഒരു തലത്ത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മത്തെ, രാജ്യഭരണം പോലെയുള്ള കർമ്മത്തെ ത്യജിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനം ഈ കർമ്മങ്ങളോ ഈ കർമ്മത്തെ സംബന്ധിച്ച് കർമ്മം ജ്ഞാനം കൂടെ അത് സാധ്യമല്ല. ജ്ഞാനം, ഇച്ഛ തുടങ്ങിയ കാര്യങ്ങൾ കൂടെ അത് കർമ്മം നടക്കത്തില്ല. കാരണം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. കർമ്മത്തിന്റെ തലമെന്ന് പറയുന്ന ഇന്ദ്രിയം, അന്ധകരണം, മനസ്സ്, ഇതിന്റെയൊക്കെ തലമാണ്. അവിടെ നിയമങ്ങളുണ്ട്, അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഈ നിയമങ്ങളുണ്ട്.
ഈ നിയമങ്ങളനുസരിച്ച് കർമ്മം നടക്കും. അത് ഈശ്വരന്റെ നിയമമാണ്, ജീവൻ മാറ്റാണ്, കഴിയില്ല. അങ്ങനെ ഒരു തത്വജ്ഞാനിയുടെ അന്ധക്കരണത്തെ ആശ്രയിച്ച് ആന്തരികമായും ബാഹ്യമായും ഈ കർമ്മങ്ങൾ നടക്കുമ്പോഴും രാജ്യഭരണം മിഥില ജനകന്റെ രാജ്യമാണ്. അപ്പോ ആ കർമ്മം നടക്കുമ്പോഴും എന്താണ്, ആ ജനകനെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മം നിത്യനിവൃത്തമാണ്. ആ ഗീതയിൽ ഭാഷകാരൻ പറഞ്ഞത് കർമ്മമായി ഗണിക്കേണ്ട, അത് കർമ്മാഭാസമാണ്. എന്നുവെച്ചാൽ അജ്ഞന്റെ കർമ്മമല്ല, അജ്ഞന്റെ കർമ്മം പോലെ ജ്ഞാനിയിൽ കാണുന്ന കർമ്മങ്ങളാണ് തത്വജ്ഞാനൻ. അപ്പൊ ഇവിടെ എന്താണ് സർവകർമ്മ സന്യാസം എന്ന് പറയുന്നതിന് ഭാഷകാരൻ മുമ്പ് പറഞ്ഞതുപോലല്ല ഇവിടെ കാണും. ഇവിടെ കർമ്മസന്യാസം കേവലം തത്വജ്ഞാനത്തിലാണ്, ബാഹ്യമായ പ്രവൃത്തിയിലല്ല. അതിനിവിടെ അംഗീകരിക്കുന്നു. അവിടെ ജനകൻ ഇതെന്തുകൊണ്ട് പറയുന്നു, ആത്മബോധം കൊണ്ട്. ആത്മബോധത്തിൽ തന്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം അനുവർത്തിച്ചാലും അത് ഇല്ലാത്തതിന് സംബന്ധമല്ല, നിത്യനിവൃത്തം തന്നെ. ആത്മബോധത്തിൽ ശരീരം നിലനിൽക്കുക, പിന്നെ ശരീരം നശിക്കുക എന്ന് പറയുന്ന പ്രാരബ്ധം അവിടെ ഇല്ല. അതിനുള്ള നമ്മൾ പ്രാരബ്ധം എന്ന് പറയുന്നു, അത് നിലനിൽക്കുക പിന്നെ നശിക്കുക, ഒരു കാലം വരെ നിലനിൽക്കുക പിന്നെ നശിക്കുക. അവിടെ അങ്ങനെയൊന്നുമില്ല. നിത്യനിവൃത്തം എന്ന് പറഞ്ഞാൽ എന്റെ എന്താ എന്റെ അർത്ഥം, അതവിടെ ഇല്ലെന്നാണ്. പിന്നെ മിഥില എന്ന് പറയുന്നതോ ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഇല്ലാത്തതിനെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? പറയാറുണ്ടല്ലോ നമ്മൾ ശശവിഷാണോ എന്ന്. ഇല്ലാത്തതിനെ കുറിച്ചല്ലേ പറയുന്നത്, ഉള്ളതിനെ കുറിച്ചാണോ പറയുന്നത്? ഇല്ലാത്തതും വ്യവഹരിക്കാം. അത്തരം ഒരു വ്യവഹാരത്തെ, അത് തത്വജ്ഞാനിയുടെ പ്രതീതി എന്ന് പറയും. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനിയുടെ പ്രതീതി, അനുഭവം. അനുഭവം എന്നോ പ്രതീതി എന്നോ എന്തുവേണോ പറയും, ആ പ്രതീതിയെ സ്വീകരിച്ചുകൊണ്ട് പറയും. മിഥുര ദഹിച്ചാലും അത് എനിക്കൊന്നും ദഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെ ബാധിക്കുന്നില്ല. അത് തത്വജ്ഞാനത്തിന്റെ ദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു തത്വജ്ഞാനത്തെ വ്യാവഹാരികമായ ജ്ഞാനം ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനം യഥാർത്ഥ വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനമാണ്, അത് പ്രമാണജന്യമാണ്. ഒരു വസ്തുവിനെ കുറിച്ച്, എന്റെ മുമ്പിലിരിക്കുന്ന ഈ മേശയെക്കുറിച്ച്, ഇത് മേശയാണെന്നുള്ള എന്റെ ജ്ഞാനം പ്രമാണജന്യമാണ്. എന്തുകൊണ്ട് പ്രമാണജന്യം എന്ന് പറയുന്നു? ചക്ഷുരേന്ദ്രിയം, മനസ്സ് ഇതെല്ലാം ഇവിടെ പ്രവർത്തിച്ചിട്ടാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായത്. അതുകൊണ്ട് എനിക്കുണ്ടായ ജ്ഞാനം പ്രമേയമാണ്, യഥാർത്ഥ അനുഭവമാണ്. ഇതിനെ ബാധിക്കുന്നതിന് ഉള്ള വേറൊരു പ്രമാണമില്ല. കാരണം എനിക്ക് ഇതിനെ കാണാനും അറിയാനുമുള്ള ഒരേ ഒരു പ്രമാണം എന്റെ കണ്ണാണ്. ഈ ജ്ഞാനത്തെ ബാധിക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത്, ഒന്നുകൂടെ വിശദമാക്കുന്നു. ഇതിനെ ബാധിക്കുന്ന തരത്തിലുള്ള വേറെ പ്രമാണം എനിക്കില്ല. ഉണ്ടെങ്കിൽ ശരി, എനിക്കുള്ള പ്രമാണങ്ങൾ എന്താണ്? ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടെ ചേരുന്ന ഏതേന്ദ്രിയങ്ങളിലൂടെ പരിശോധിച്ചാലും പറയുന്ന എന്താണ്? ഇത് മേശയാണ്. ഈ ജ്ഞാനത്തെ ബാധിക്കത്തൊക്കെ വേറെ ഒന്നില്ല. കാരണം ഇത് പ്രമേയമാണ്, യഥാർത്ഥ അനുഭവം. ഇതിനെ ബാധിക്കാൻ ഇനി വേറൊരു ജ്ഞാനമില്ല. പക്ഷെ ഒരു ഭ്രമമാണെങ്കിൽ അതിനെ ഭ്രമ ബാധിക്കും.
ഞാനിതിനെ കണ്ടിട്ട് വേറെ എന്തോണം ധരിച്ചു, ഒരു ആനയാണ് ധരിച്ചു പോയി. അത് ഭ്രാന്തിയാണ്. ഭ്രാന്തിയെ പിന്നീട് എന്റെ ഇന്ദ്രിയങ്ങളെല്ലാം റെഡിയായി മനസ്സൊക്കെ അതിനോട് യോജിച്ച് മനസ്സാന്നിധ്യമൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് ശരിയായൊരു ഞാനുള്ളു, ഭ്രാന്തി നശിച്ചു. പക്ഷെ പ്രമയ്ക്കൊരിക്കലും ബാധയില്ല. നാശം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ബാധയാണ്. ബാധയുടെ സ്വരൂപം എന്താണ്? ഒരു ജ്ഞാനം നമുക്കുണ്ടായതിനു ശേഷം അത് ആ ജ്ഞാനം അങ്ങനെ അല്ല എന്ന് അനുഭവപ്പെടുക. ഇത് മേശയാണെന്ന് അനുഭവിച്ചതിന് ശേഷം ഇത് മേശ അല്ല എന്നൊരു ജ്ഞാനം ഉണ്ടാകും. അതാണ് ബാധ. ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരനുഭവം ഉണ്ടായിട്ട് ഈ വസ്തു ഇന്നതാണ്, രണ്ടാമത് മറ്റൊരനുഭവം വന്നിട്ട് ആ അനുഭവത്തെ നിഷേധിക്കുക, അവിടെയാണ് ബാധ വരുന്നത്. നാശം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നാശം എന്ന് പറയുന്നത് എനിക്ക് മേശയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി, അടുത്ത നിമിഷം ഞാൻ പുസ്തകത്തെക്കുറിച്ച് അറിയുമ്പോൾ മേശയെക്കുറിച്ചുള്ള ജ്ഞാനം പോയി, അതാ ജ്ഞാനത്തിന്റെ നാശം. ഈ സന്ദർഭത്തിൽ ബാധയും നാശവും രണ്ടാണ്. ഈ ജ്ഞാനത്തിന് ഒരിക്കലും ബാധ സംഭവിക്കുന്നു. വിപരീത ജ്ഞാനം കൊണ്ട് ഇത് അസത്യമാണെന്ന് നമ്മൾ ബോധിക്കുന്നുണ്ട്, അതേസമയം നാശം സംഭവിക്കും. പ്രതിക്ഷണം വിഷയജ്ഞാനം മാറി 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 വരുമ്പോൾ മറ്റൊരു ജ്ഞാനം പൂർവ്വജ്ഞാനത്തെ നശിപ്പിച്ചു കളയും. മനസ്സിൽ ഒരു സമയം ഇത് രണ്ടിനും കൂടെ നിൽക്കാൻ ഒക്കത്തില്ല. പ്രതിക്ഷണം ജ്ഞാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിക്ഷണം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് കൊണ്ട് ഓരോ ക്ഷണവും മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ചേർന്ന് വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജ്ഞാനം മാറി വേറൊരു ജ്ഞാനം വരാം. പക്ഷെ ഒരിക്കലൊരു ഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭ്രമയാണെങ്കിൽ അതിനെ ബാധിക്കത്തില്ല, ഭ്രാന്തിയാണെങ്കിൽ അതിനെ ബാധിക്കും. ഇപ്പോൾ ഇവിടെ ജനകന്റെ ഉദാഹരണം പറയും. ജനകന് അസ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി, ഒരു തത്വജ്ഞാനം. അപ്പോൾ ആ തത്വജ്ഞാനത്തിൽ ആ തത്വജ്ഞാനത്തിന് ബാധ വരുന്നത് ജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബാധ വരുന്ന ജ്ഞാനം സാധാരണ വരേണ്ടത്, ആത്മാവ് അകർത്താവാണ്, ആത്മാവിൽ കർമ്മമില്ല എന്ന് ബോധിച്ചു. പക്ഷെ അങ്ങനെ ബോധിച്ചതിന് ശേഷം അടുത്തൊരു ബോധം വരുന്നത് എന്താണ്? താൻ കർത്താവാണ്, ഭോക്താവാണ്. അങ്ങനെയൊരു ബോധം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഞാൻ അവിടെ ബാധിക്കും. ആദ്യത്തെ ഞാൻ അവിടെ ഇല്ല, തിരിച്ചായി നേരെ വിപരീതമായി വന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതി ബോധിപ്പിച്ചത് അല്ലെങ്കിൽ ഗുരു ബോധിപ്പിച്ചത് സ്വസ്വരൂപത്തെക്കുറിച്ചാണ്. ആത്മാവ് അകർത്താവാണ്, അവിടെ കർമ്മമില്ല, ഭോക്താവല്ല എന്നൊരു ശ്രോതാവ് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന് വിപരീതമായൊരു ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഗുരുവിന്റെ വാക്യത്തെക്കാൾ പ്രബലമായൊരു വാക്യം വേണം. അങ്ങനൊരു വാക്യമില്ല. അതുകൊണ്ട് ആ ജ്ഞാനത്തിന് ബാധയുണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നില്ല, ബാധ രണ്ടാമത് സംഭവിക്കുന്നില്ല. പക്ഷേ ഒരാൾക്ക് അവിടെ സംശയാദികൾ ഉണ്ടാകാം. അങ്ങനെ ഒരു ജ്ഞാനം ശ്രുതി ബോധിപ്പിച്ചു, പരമാത്മസ്വരൂപമാണ് നീ എന്ന് ബോധിപ്പിച്ചാലും അവിടെ സംശയമുണ്ടാകും. എന്തുകൊണ്ട് സംശയം ഉണ്ടാകുന്നു? അയാളെ സംബന്ധിച്ച് ഈ വ്യാവഹാരിക ജ്ഞാനം വളരെ പ്രബലമാണ്. വ്യാവഹാരിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ അല്പം നിലനിൽക്കുന്ന ജ്ഞാനം. എങ്ങനെ? ഞാൻ കർത്താവാണ്, ഈ പ്രവൃത്തി ചെയ്യുന്നവനാണ്, എനിക്ക് ഇന്ന പ്രവൃത്തി ചെയ്തതിന്റെ ഫലത്തെ അനുഭവിക്കണം. ഇത്തരത്തിലുള്ള വ്യവഹാരിക ഞാൻ അവിടെ ബലമുണ്ട്.
പ്രബലമായിരിക്കും. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രുതിയിൽ നിന്നുണ്ടായതല്ല. ശ്രുതിയിൽ നിന്നും ഉണ്ടാവാം, ശ്രുതിയിൽ നിന്നും അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകും, കർത്താവ് ഭോക്താവ് എന്നുള്ളതല്ല. കാരണം യാഗാദി കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ശരീരത്തിൽ നിന്നും ഭിന്നനായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയുള്ള ഒരു ആത്മാവിനെ കുറിച്ച് അറിയണം. അങ്ങനെ ഒരു ജ്ഞാനവും ശ്രുതിയിൽ നിന്നുണ്ടാകാം. എന്തുകൊണ്ട്? ശ്രുതിയുടെ ശരിയായ താല്പര്യം മനസ്സിലാകാതെ വരുമ്പോൾ. ശ്രുതി അർത്ഥത്തിൽ തന്നെ ഭ്രമം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകും. സഹജമായി തോന്നും ഒരു ശ്രുതി അറിയാത്തവന് തന്നെ ഞാൻ പ്രവർത്തിക്കുന്നവനാണ് തോന്നുന്നത്. അവിടെ ആത്മാവെന്ത് അനാത്മാവെന്ത് എന്നുള്ള വിവേചനമൊന്നും കാണത്തില്ല. പക്ഷെ താൻ പ്രവർത്തിക്കുന്നവനാണ് എന്ന് തന്നെ കുറിച്ചറിയും. തന്നെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ഫലത്തിൽ അതെന്തായി? ആത്മാവിനുള്ള കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയായി. അങ്ങനെ ഒരു വിവേചനം ചെയ്യാത്തവനെ സംബന്ധിച്ച് ഈ ഇവിടെ ഇത് നിരന്തരമായ ജ്ഞാനമാണ്. ജീവനിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം. ഈ ജ്ഞാനം ശ്രുതിയിൽ നിന്ന് ഉണ്ടായ ജ്ഞാനം നിലനിൽക്കെ തന്നെ അന്ധകരണത്തിൽ സംശയാദി ദോഷങ്ങളുണ്ടാകും. അത് ആ ജീവന്റെ അന്ധകരണത്തിന്റെ സംസ്കാരമനുസരിച്ച്. ശ്രുതിയിൽ നിന്നുള്ള ജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയുണ്ട്. ശ്രുതിയിൽ നിന്നുള്ള ജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനെന്താ യോഗ്യത? പ്രധാനമായിട്ടും ആ പദപദാർത്ഥ ജ്ഞാനം തന്നെ. എന്താ പറയുന്നതെന്ന് കേട്ടാൽ മനസ്സിലാകും. പിന്നെ അത് ഉള്ളിൽ ഗ്രഹിക്കുന്നതിനുള്ള മനസ്സിന്റെ ഏകാഗ്രതയും മറ്റും. അത് വ്യക്തമായി പ്രകാശിക്കുന്നതിനുള്ള മനസ്സിന്റെ ചിത്തശുദ്ധിയും മറ്റും. ഇതൊക്കെ ഉള്ള ഒരാളിന് അത് ഗ്രഹിച്ചാലും ഈ മറ്റ് വിപരീത ജ്ഞാനങ്ങൾ അയാളെ നിലനിൽക്കുകയാണെങ്കിൽ ഇത് ആദ്യത്തെ ജ്ഞാനത്തെ ബാധിക്കും. ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, മറ്റത് അവിടെ ഇല്ലാതാവും. നമ്മൾ സാധാരണ പറയും എന്താണ്, മറന്നുപോയി എന്ന് പറയും, നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ എനിക്കത് കേട്ടു, കേട്ടുണ്ടെന്നും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ മറ്റു വ്യവഹാരങ്ങളിലേക്ക് മുഴുകുമ്പോൾ ആ ജ്ഞാനം അവിടെ ഇല്ല. ശ്രുതി ബോധിപ്പിച്ച ജ്ഞാനം അപ്പം മനസ്സിലുണ്ടോ? ഇല്ല. ഗുരുധർമ്മത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു. പക്ഷെ അധർമ്മത്തിൽ ഒരാൾ മുഴുകുമ്പോൾ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം പോയി. അത് പൂർണ്ണമായും മറന്നിട്ട് അധർമ്മത്തിൽ മുഴുകുന്നു. അതുപോലെ തത്വജ്ഞാനത്തെക്കുറിച്ച് ബോധിപ്പിച്ചു, പക്ഷെ മറ്റു വ്യവഹാര ജ്ഞാനം പ്രബലമായി, അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള സംശയാദികൾ പ്രബലമായി. അപ്പോൾ മറ്റു ജ്ഞാനം അവിടെ ഇല്ല. സംശയം വിപരീതവും തുടങ്ങിയത് ഉണ്ടെങ്കിൽ മറ്റേ ജ്ഞാനം അവിടെ കാണും. യഥാർത്ഥമായി ബോധിപ്പിച്ച ജ്ഞാനം പൂർണ്ണതയില്ലല്ലെന്നേ ഉള്ളൂ. അതിനെ ബാധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, മിശ്രമായിട്ട് നിൽക്കും. ആ തത്വജ്ഞാനവും കാണും. ഇപ്പോൾ ഒരു തൂണ് കണ്ടു, അത് തൂണാണോ അതോ കള്ളനാണോ എന്ന് സംശയിക്കുമ്പോൾ തൂണിനെ കുറിച്ചുള്ള ജ്ഞാനം അവിടെയുണ്ട്. തൂണിനെ പൂർണ്ണമായും മറന്നാൽ പിന്നെ ആ സംശയം വരത്തില്ല. മറിച്ച് ആ വിഷയം വിട്ട് മറ്റെന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ തൂണിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല. അതുപോലെ ഇവിടെ പറയുന്ന ആ ജ്ഞാനം, ശ്രുതി ഉപദേശിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണെങ്കിൽ സംശയം മറ്റും അതിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ അഭിഭവിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. കീഴ്പ്പെടുത്തിക്കളയും, പൂർണ്ണമായും ഇല്ലാതാകുന്നുണ്ട്. മനനത്തിൽ മറ്റ് സംഭവിക്കുന്നതാണ്. ശ്രവണത്തിൽ നിന്ന് തത്വത്തെ ശ്രവിച്ചു, മനനത്തിൽ അതിനെ സംബന്ധിച്ച് തന്നെ ചിന്തിക്കുന്നു. അതെങ്ങനെയൊക്കെയാണ്? അപ്പോൾ അവിടെ തത്വബോധമുണ്ട്. തത്വബോധത്തെ പിന്തുടർന്ന് തന്നെ സംശയാദികൾ വന്ന് അതിനെ കീഴ്പ്പെടുത്തുന്നു. അവിടെ ജ്ഞാനം നശിച്ചു എന്ന് പറയാൻ പറ്റില്ല.
അതിനെ കീഴ്പ്പെടുത്തുന്നു. ഒരു ജ്ഞാനം പോയി, പൂർണ്ണമായും പോയി, വേറൊരു ജ്ഞാനം വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് നേരത്തെ പറഞ്ഞെന്താണോ, ആ ജ്ഞാനത്തെ ബാധിക്കത്തക്ക ഒരു പ്രമാണത്തിൽ നിന്ന് വേറൊരു ജ്ഞാനം ഉണ്ടായില്ല. പക്ഷേ സംസ്കാരം കൊണ്ടും വ്യവഹാരം കൊണ്ടും ആ ജ്ഞാനത്തിൽ സംശയം ഉണ്ടാവും. അപ്പോൾ ആ ജ്ഞാനം അവിടെ നശിക്കുന്നു എന്ന് പറയാൻ വയ്യ. നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലടത്ത് അങ്ങനെ പറയും, വ്യവഹാര ജ്ഞാനം കൊണ്ട് അത് നശിക്കുന്നുവെന്നും പറയും. പറഞ്ഞുള്ള അതിനെ കീഴ്പ്പെടുത്തുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. കീഴ്പ്പെട്ടു പോകുന്നു, ഞാനവിടെയുണ്ട്. അവിടെ പ്രബലമായതെന്താണ്? വ്യവഹാര ജ്ഞാനം. അങ്ങനെയാണ് സൂര്യന്റെ വെളിച്ചത്തിനും മെഴുകുതിരിയുടെ വെളിച്ചത്തിനും. അത് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകാശിക്കുന്നില്ലാത്ത പോലെ തോന്നും. പക്ഷെ സൂര്യന്റെ പ്രകാശത്തിനും മെഴുകുതിരിയുടെ വെളിച്ചം അണഞ്ഞു പോകുന്നില്ല. പക്ഷെ പ്രബലമായൊരു വെളിച്ചം മറ്റേ വെളിച്ചത്തെ നിഷ്പ്രഭമാക്കി. അതങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ ഈ തത്വം ശ്രവിക്കുമ്പോൾ തന്നെ അയാൾക്ക് ശരിക്കുള്ള മനസ്സാന്നിധ്യം ഉണ്ടായില്ല. എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്ന അതിന്റെ താല്പര്യം മനസ്സിലായ? ശ്രവണമെന്ന് പറയുന്ന ശബ്ദശ്രവണം സംഭവിച്ചു. പക്ഷെ അതിന്റെ താല്പര്യഗ്രഹണം വേണ്ട തരത്തിൽ ഉണ്ടായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ തത്വജ്ഞാനം എന്ന് പറയാൻ വയ്യ. അയാൾക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് എന്തോ ഒരു ഭ്രമാത്മകമായ ജ്ഞാനം ഉണ്ടായി, അല്ലെങ്കിൽ സംശയാത്മകമായ ജ്ഞാനം ഉണ്ടായി. അതിനെ പിന്നീട് വരുന്ന വ്യവഹാര ജ്ഞാനം നശിപ്പിച്ചു കളയും. കാരണം അവിടെ പ്രമാണത്തിൽ നിന്നൊരു ഭ്രമം ഉണ്ടായില്ല. ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റൊരു ജ്ഞാനത്തിന് അതിനെ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ശ്രവണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു യോഗ്യനായ ഒരു ജീവൻ ഉപദേശത്തെ ശബ്ദത്തെ ഗ്രഹിക്കുകയും താല്പര്യത്തെ ഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. രണ്ട് സംഭവിക്കും. കേവല ശബ്ദശ്രവണം കൊണ്ട് അതിന് ശ്രവണം എന്ന് പറയാൻ പറ്റത്തില്ല. ആ ശബ്ദവുമായിട്ട് പരിചയമില്ലാത്ത ഒരാളിനും അന്യഭാഷക്കാരനും ശബ്ദശ്രവണം സംഭവിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ക്രമ അല്ലെങ്കിൽ യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നില്ല. ഉണ്ടാകുമെന്ന് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ജ്ഞാനങ്ങൾ ഇതിനെ മാറ്റും. പിന്നെ ഈ ജ്ഞാനം അവിടെ നിൽക്കത്തില്ല. പ്രമേയല്ല, നേരത്തെ പറഞ്ഞു, പ്രമേയം മാത്രമേ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയാതെയുള്ളൂ. പക്ഷെ ആ പ്രമേയെയും കീഴ്പ്പെടുത്താം, അഭിഭവിപ്പിക്കാം. വ്യവഹാരജ്ഞാനത്തിന്റെ ബാഹുല്യം കൊണ്ട് അതിനെ അഭിഭവിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് സന്യസ്യ ശ്രവണം കുര്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. വ്യവഹാരജ്ഞാനം തനതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചു, പക്ഷെ അതിനെ ബാധിക്കാൻ മറ്റൊരു ജ്ഞാനം എനിക്ക് ഉണ്ടാവുന്നില്ല, ശരിയാണ്. പക്ഷെ വീണ്ടും വ്യവഹാരജ്ഞാനം അല്ലെങ്കിൽ മുഖ്യമായും വ്യവഹാരജ്ഞാനം തന്നെ, ആ വ്യവഹാരജ്ഞാനം വന്ന് ഇതിനെ കീഴ്പ്പെടുത്തുമ്പോൾ ബാധിക്കുന്നോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കുന്നോ പറയാം. ആ തത്വബോധം അവന് നഷ്ടമാകുന്നില്ല. നഷ്ടമാകുന്നില്ല എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് നഷ്ടമാകുന്നില്ല എന്ന് പറയുന്നു? ഒരാൾ ഒരു തവണ കേട്ട് ഗുരു പറഞ്ഞു, എന്താണോ നിന്റെ സ്വരൂപം ഇന്നതാണോ, അയാൾ വ്യവഹാരത്തിലേക്ക് പോകുന്നു. ഗുരു പറഞ്ഞൊന്നും അയാൾ സ്മരിക്കുന്നില്ല. വ്യവഹാര ജ്ഞാനമേ ഉള്ളൂ മനസ്സിൽ, താൻ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചോ. അവിടെ മുമ്പ് പറഞ്ഞ ഞാനവിടെ ഇല്ല. പക്ഷെ വീണ്ടും അയാളോട് ചോദിക്കുകയാണ്, എന്താണ് നിന്നെ ഗുരു ബോധിപ്പിച്ചത്? ആദ്യം ഏതൊരു ബോധമാണ് അയാളുണ്ടായത്, ആ ബോധത്തെ തന്നെ അയാൾ ആവർത്തിക്കുകയാണ്. എന്താണോ എന്റെ സ്വരൂപം നിത്യമുക്തമാണ്, അവിടെ നിത്യനിവൃത്തമാണ് കർമ്മം എന്നാണ് ബോധിപ്പിച്ചതെന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ജ്ഞാനത്തിന് ബാധ സംഭവിച്ചിട്ടില്ല. ആ തത്വജ്ഞാനത്തിൽ
ബാധ സംഭവിച്ചില്ല. പക്ഷേ വ്യവഹാരജ്ഞാനം അവനെ കീഴ്പ്പെടുത്തി. വ്യവഹാര സമയത്ത് അയാളിൽ ആ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അത് വ്യവഹാരത്തിന്റെ സ്വഭാവമാണ്, മനസ്സിന്റെ സ്വഭാവമാണ്. ഒരു സമയം രണ്ട് ജ്ഞാനത്തിനവിടെ വിരുദ്ധമായ രണ്ട് ജ്ഞാനങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തിന്റെ ആവർത്തി സംഭവിക്കും. വിരുദ്ധങ്ങളായ ജ്ഞാനം ഒന്ന് വരുമ്പോൾ മറ്റേതിനെ മാറ്റിക്കളയും. അതുകൊണ്ട് താൻ അകർത്താവാണ് ഭോക്താവാണെന്നുള്ള ജ്ഞാന ഉണ്ടായതിന് ശേഷം മറ്റ് കർത്താവ് ഭോക്താവാണെന്ന രീതിയിൽ ധരിച്ചുകൊണ്ട് ഉള്ള വ്യവഹാരങ്ങളിലാണ് അയാൾ മുഴുകുന്നതെങ്കിൽ മറ്റേ ഞാൻ അവിടെ കാണത്തില്ല എന്ന് വെച്ചാൽ അതിനെ ഫീൽപ്പെടുത്തി വയ്ക്കും. ആ ജ്ഞാനം പ്രമാത്മകമായി ജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ജ്ഞാനമേ അവിടെ കാണത്തില്ല. കാരണം അത് പ്രമേയമല്ലല്ലോ, അത് നശിച്ചു പോകും. രണ്ടു തരത്തിൽ സംഭവിക്കും. അപ്പം അങ്ങനെ വരുന്നിടത്ത് പറയുന്നതാണ് എന്താണ് സന്യസ്യ ശ്രവണ വ്യവഹാര ജ്ഞാനം ഈ തത്വജ്ഞാനത്തെ ബാധിക്കരുത്. അതുകൊണ്ട് വ്യവഹാരത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നു. അതൊന്ന് പറയുന്നു. ഇനി ജനകന്റെ കാര്യം വരുമ്പോഴോ ഇതിലായാം പ്രദീപ്തായ എന്ന് പറയുന്നിടത്തോ അവിടെയും വ്യവഹാരജ്ഞാനം ഉണ്ടല്ലോ. അവിടെ തത്വജ്ഞാനത്തിന്റെ സ്ഥിതി എന്താവും? അവിടെ വ്യവഹാരജ്ഞാനത്തിന്റെ സമയത്ത് എന്തായാലും നിയമം അനുസരിച്ചല്ലേ പറ്റും മനസ്സിന്. വ്യവഹാരജ്ഞാനത്തിന്റെ സമയത്ത് തത്വജ്ഞാനം അവിടെ നിലനിൽക്കുമോ? അവിടെ ജനകനെ പോലെയുള്ളവരിൽ ദൃഢജ്ഞാനമാണ്. അപ്പം മിഥില ദഹിക്കുമ്പോഴും എനിക്കൊന്നും ദഹിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ മിഥിലയെക്കുറിച്ചുള്ള ജ്ഞാനവും വേണം, അല്ലാതെ പറയാൻ കഴിയത്തില്ലല്ലോ. മിഥില ദഹിക്കുന്നു എന്നുള്ള ജ്ഞാനവും വേണം. പക്ഷേ മിഥിലയെക്കുറിച്ചുള്ള ജ്ഞാനം, മിഥില ദഹിക്കുന്നു എന്നുള്ള ജ്ഞാനം, ഇത്തരം ജ്ഞാനങ്ങളുള്ളപ്പോൾ തന്നെ എങ്ങനെയാണോ ഒരു ജിജ്ഞാസു ആ വ്യാവഹാരിക ജ്ഞാനം തത്വജ്ഞാനത്തെ അഭിഭവിപ്പിക്കുന്ന കീഴ്പ്പെടുത്തുന്നത് ഇവിടെ തിരിച്ച് സംഭവിക്കും. ഇവിടെ തത്വജ്ഞാനം വ്യവഹാരജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്നു, അഭിഭവിപ്പിക്കുന്നു. തിരിച്ച് സംഭവിക്കാമല്ലോ, നമ്മൾക്ക് തത്വജ്ഞാനം ഉണ്ടായി, വ്യവഹാരത്തിലേക്ക് പോകുമ്പോൾ വ്യവഹാരജ്ഞാനം തത്വജ്ഞാനത്തെ കീഴ്പ്പെടുത്തി കളയുന്നു. ഇവിടെ ബലം വ്യവഹാരജ്ഞാനത്തിനാണ്. അതുകൊണ്ട് പറയുന്നു തത്വത്തെ ഞാൻ വിസ്മരിച്ചു, താൻ ഗ്രഹിച്ച തത്വം അത് പരമാർത്ഥം തന്നെ എനിക്ക് ബോധമുണ്ട്, പക്ഷേ വ്യവഹാരത്തിൽ മുഴുകിയപ്പോൾ അവിടെ വ്യവഹാരജ്ഞാനം, വ്യവഹാരജ്ഞാനം തത്വജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്നു. വീണ്ടും തത്വജ്ഞാനത്തെ അയാൾ ഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ വ്യവഹാരജ്ഞാനം ഇല്ല, വ്യവഹാരത്തെ ഒഴിവാക്കിയിട്ട് തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നു. വീണ്ടും വ്യവഹാരത്തിലേക്ക് വരുന്നു. വ്യവഹാരം എന്ന് പറയുന്നത് വാക്, മനക്കായ പ്രവൃത്തി, ചിന്ത അല്ല. അപ്പൊ ഇതിങ്ങനെ പോകും. ഇതിൽ ദൃഢമായ ബോധം എന്ന് പറയുന്നു. ആ ദൃഢമായ ബോധത്തിൽ ആ തത്വബോധം വ്യവഹാരജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്നു. അപ്പൊ അവിടെ വ്യവഹാരജ്ഞാനം ഉണ്ടെങ്കിലും അജ്ഞനിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ട് അവിടെ തത്വജ്ഞാനത്തിന് തന്നെയാണ് പ്രാബല്യം. അതെങ്ങനെ സംഭവിക്കുന്നു? അത് ജീവന്റെ സംസ്കാരം അനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. വ്യവഹാരജ്ഞാനം ബാധകമാണെന്ന് തോന്നുന്നിടത്താണ് പറയുന്നത് കർമ്മത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നു. ഒരാളുടെ പൂർവ്വ സംസ്കാരം കൊണ്ട്, തത്വജ്ഞാന ദാർഢ്യം കൊണ്ട് അയാളുടെ വ്യവഹാരം അയാളുടെ തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ലെങ്കിൽ, അത് ബാധിക്കുന്നില്ല എന്നിങ്ങനെ മനസ്സിലാക്കുന്നത് ഈ പറയുന്നത് തന്നെയാണ്. മിഥിലായ പ്രദീപ്തായ മിഥില തന്റെ മുമ്പിലുണ്ട്, പ്രജകളുണ്ട്,
അതിന്റെ ദഹനം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴും ആ വ്യവഹാരം അയാൾ ആ വ്യവഹാരം തന്റെ തത്വദൃഷ്ടിയിലൂടെ കാണും. അതിന് അങ്ങനെ തത്വദൃഷ്ടിയിലൂടെ കാണുമ്പോൾ ആ വ്യവഹാരം തത്വജ്ഞാനത്തെ ബാധിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിനെ ഒഴിവാക്കണം, ത്യജിക്കണം ആ വ്യവഹാരത്തെ എന്നൊരാഗ്രഹം ഉണ്ടാകുന്നു. ഗുണേർ യുവനെ വിചാരിച്ചിട്ടേ ഗീതയിൽ ഈ കാര്യം തന്നെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ രണ്ടിനെയും രണ്ട് തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം ഭാഷകാരൻ നിരന്തരം കർമ്മസന്യാസത്തെക്കുറിച്ച് പറയുകയും ഇവിടെ കർമ്മത്തെ അംഗീകരിക്കുകയും ചെയ്തിരിക്കും. കർമ്മത്തെ അംഗീകരിക്കുക എന്ന് വെച്ചാൽ കർമ്മം നിത്യനിവൃത്തമാണ് തത്വജ്ഞാനിക്ക്. അപ്പോൾ ഒരുവന്റെ തത്വജ്ഞാനം അത് തന്നിൽ ഫലിക്കുന്ന എങ്ങനെയാണ്? സർവകർമ്മത്തിന് സന്യാസരൂപത്തിലാണോ അതോ ജനകനെ പോലെ കർമ്മം നിത്യനിവൃത്ത രൂപത്തിലാണ് എന്നുള്ളത് ഒരു ജീവൻ അത് തീരുമാനിക്കില്ല. ഈ തത്വത്തെ ശ്രവണം ചെയ്യുന്ന ഒരാളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വ്യവഹാരം ബാധകമാണോ തത്വജ്ഞാനത്തിനെന്ന് പറയാൻ പറ്റില്ല. അവിടെ ചിലർ ചോദിക്കും, എന്താണ്? ചിലർക്ക് സംശയം വരും. എന്തായാലും ഒരു സമയത്ത് കർമ്മത്തെ ത്യജിക്കണ്ടേ? തത്വജ്ഞാനത്തെ വ്യവഹാരം കീഴ്പ്പെടുത്തുകയല്ലേ? ഒരു ജന്മം എന്ന് വെച്ചാൽ വർത്തമാന ജന്മം, നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ജന്മം. ആ ജന്മത്തിൽ അത് വേണം, നിർബന്ധമില്ല. ആ പറഞ്ഞ വ്യക്തിയുടെ പാകതയാണ് അവിടെ മുഖ്യമായ കാരണം. അതാണ് ജനകൻ കർമ്മം ത്യജിച്ചതായി കാണുന്നില്ല. ഒരു തത്വജ്ഞാനിയുടെ നിലയിലല്ലെങ്കിലും ഭഗവാന്റെ ഉദാഹരണം കൊടുക്കുമ്പോഴും അങ്ങനെ പർത്തേ ഏവച കർമ്മണി, ഞാൻ കർമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതൊരു സാധാരണ തത്വജ്ഞാനിയുടെ വാക്കായിട്ട് എടുക്കാം. നോക്കത്തിൽ ഒരു അവതാര പുരുഷന്റെ വാക്കാണ്. പക്ഷെ അവിടെ എന്താണ്? കർമ്മത്തെ ത്യാഗം അവിടെ വേണ്ടി വരുന്നു. കാരണം അവിടെ വിക്ഷേപം തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല ഇവരെ. അങ്ങനെയുള്ളടത്ത് അവിടെ കർമ്മത്യാഗമില്ല. അപ്പോൾ അത് വ്യക്തിയുടെ സംസ്കാരത്തിനാണ് ഇവിടെ പ്രാധാന്യം, ഉപദേശത്തിനല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ ജ്ഞാനം ദുർബലമാണെങ്കിൽ ജ്ഞാനം നശിച്ചു, മെഴുകുതിരി വെളിച്ചം അത് കാറ്റും കോളുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അണഞ്ഞു. സൂര്യനാണെങ്കിൽ അത് അങ്ങനെ നശിക്കും, കാറ്റിലും കോളിലുമല്ല. ആ വ്യത്യാസം വരും വ്യവഹാരത്തെ അതിജീവിക്കുന്ന ജ്ഞാനത്തിൽ. വ്യവഹാരം കീഴ്പ്പെടുത്താത്ത ദൃഢമായ ജ്ഞാനത്തിൽ അവിടെ കർമ്മം നിത്യനിവർത്തം. അതുകൊണ്ട് അവിടെ ബാഹ്യമായ കർമ്മത്യാഗത്തിന്റെ ആവശ്യമില്ല. ബാഹ്യമായ കർമ്മത്യാഗത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമായി പറയുന്നത് ജനകനാരായിരുന്നു ഗൃഹസ്ഥനായിരുന്നു. ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിച്ച് സന്യാസത്തെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യാജ്ഞവൽക്കിന് വന്നതുപോലെ അതിന്റെ ആവശ്യം അവിടെ ഉണ്ടായില്ല. അതിലാരാ ശ്രേഷ്ഠൻ അത് പറയാൻ പറ്റില്ല. അത് സംസ്കാരത്തിന്റെ വ്യത്യാസമാണ്. ആര് ശ്രേഷ്ഠൻ ആര് നികൃഷ്ണൻ എന്നുള്ളതല്ല അവിടെ വ്യത്യാസം. ഒരു വ്യക്തിയുടെ സംസ്കാരം എങ്ങനെ കൊണ്ട് കർമ്മത്യാഗത്തിന് അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരുവന് കൂടുതൽ വിക്ഷേപമുണ്ടെങ്കിൽ കർമ്മത്യാഗത്തിന് വാശി പിടിക്കുന്നതിനും ദോഷമില്ല. കർമ്മത്യാഗത്തെ അവിടെ സ്വീകരിക്കാം. ഇപ്പോൾ ഒരു കൂട്ടർ കർമ്മത്തെ ത്യജിക്കുന്നു, മറ്റൊരു കൂട്ടർ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. കർമ്മത്തെ അനുഷ്ഠിക്കുന്നവരിൽ ഇവിടെ പറയുന്നു അവിടെ വിക്ഷേപം കുറവായതുകൊണ്ടാണ് ജനകനും മറ്റും കർമ്മ നിത്യനിവൃത്തമെന്ന സ്വയം ഗ്രഹിച്ചിരിക്കുന്നു. ഇത്
അതിന് യോഗ്യന്മാരായ അധികാരികൾ ഇതിനെ ആത്മനിഷ്ഠമായി മനസ്സിലാക്കേണ്ടതാണ്. തന്നെ കർമ്മം എങ്ങനെ ബാധിക്കുന്നു. അപ്പൊ ജനകനെ പോലെ തന്നെ കർമ്മം തന്റെ തത്വജ്ഞാനത്തെ ബാധിക്കുന്നെങ്കിൽ ഒരാൾക്ക് കർമ്മം തുടരാം. മറിച്ച് കർമ്മം തന്റെ വിവേകത്തെ നഷ്ടപ്പെടുത്തുമെന്ന് തോന്നുന്നതാണ്. ബോധമുണ്ടായിട്ടും അതില്ലാത്തവനെ പോലെ തനിക്ക് കർമ്മത്തിലേക്ക് വരുമ്പോൾ തോന്നുന്നു എന്നാണെങ്കിലും അവിടെ ശങ്കരാചാര്യ പറഞ്ഞ കർമ്മത്യാഗത്തെ സ്വീകരിക്കും. ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് കർമ്മയോഗിയുടെ നില. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ സന്ദർഭം വന്നുകൊണ്ട് അതുകൂടെ പറയണം. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗി ഇവിടെ സന്യാസി എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് സന്യാസി ജ്ഞാനിയാണ്. ശ്രവണാദി നിഷ്ഠകളിൽ ഇരിക്കുന്ന ഒരാള് തത്വജ്ഞാനിയാണ്. ഇനി ജനകനെ പോലെയുള്ളവര് ജ്ഞാനിയാണ്. അവിടെ ജ്ഞാനം എന്താണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. കർമ്മയോഗിയെ കുറിച്ച് പറയുമ്പോൾ അതല്ല, കർമ്മയോഗി അജ്ഞനാണ്. കർമ്മയോഗിയെ കുറിച്ച് പറയുന്നത് കർമ്മയോഗിയിൽ ശ്രവണം ഫലം ചെയ്തില്ല. ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ശങ്കരാചാര്യ കാഴ്ചപ്പാട് ആണ് പറയുന്നത്. അശ്രവണം യാതൊരു പ്രയോജനവും ചെയ്തില്ല. എന്തുകൊണ്ട്? ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ട്. തത്വത്തെയാണ് ശ്രവിച്ചു കഴിഞ്ഞു, ശ്രവണം സംഭവിച്ചു, പക്ഷെ അത് ഫലം ചെയ്യുന്നു. അതിന് ആത്മനിഷ്ഠമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള മനസ്സിന്റെ ഏകാഗ്രതയോ മനസ്സിന്റെ ശുദ്ധിയോ ഒന്നും നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. അപ്പൊ ഈ തത്വത്തെ ഒരാൾ ശ്രവിച്ചു, അല്ലെങ്കിൽ 100 പേര് ശ്രവിക്കുന്നു, ചിലർക്ക് അതിന് നിഷ്ഠ വരുന്നു. അങ്ങനെ ശ്രവണാദികളിൽ നിഷ്ഠ വരുന്നു. എന്നുവെച്ചാൽ അവൻ ജ്ഞാനത്തിന്റെ വഴി സഞ്ചരിക്കുന്നു എന്നർത്ഥം. അത് കഴിയും, ശ്രവണാദികളുടെ നിഷ്ഠ. അയാള് സന്യാസത്തെ സ്വീകരിക്കുന്നു, കർമ്മത്തെ. സന്യാസം ഗാർഹസ്ഥ്യത്യാഗം, നിഷ്ഠ. അയാൾക്ക് ഇത് ആനന്ദമായിട്ട് തോന്നുന്നു, ഇത് മുൻപോട്ട് പോകുന്നു. അവൻ തത്വജ്ഞാനിയാണ്. മറ്റു ചിലരുണ്ട്, അവരിത് ശ്രവിക്കുന്നു, പക്ഷെ അതിൽ അവർക്ക് നിഷ്ഠ വരുന്നില്ല, ശ്രവണാദികളുള്ള നിഷ്ഠ വരുന്നില്ല. ജനകന്റെ കാര്യം പോട്ടെ, ജനകൻ ദൃഢബോധനാണ്. മറിച്ച് ശ്രവണാദികളിലായൊക്കെ നിഷ്ഠ വരുന്നു. പലപ്പോഴും കേൾക്കുന്നതിന് അവർക്ക് വിശ്വാസം വരത്തില്ല, ബോധ്യം വരത്തില്ല, കേൾക്കുന്നതിന് സംശയം വരുന്നു. ആ അറിവിനെ ഒരു പ്രമേയമായി സ്വീകരിക്കത്തില്ല അവർ. അങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ എനിക്കത് ബോധ്യമുള്ള കാര്യമില്ല. അങ്ങനെ വരുന്നവർ അജ്ഞന്മാര്. അപ്പോൾ അവരെ പിന്നീട് കർമ്മത്തിലേക്ക് ഇറക്കിവിടേണ്ട കാര്യമില്ല. അവർക്ക് കർമ്മത്യാഗപൂർവമായ ശ്രവണാദി നിഷ്ഠയിൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും കർമ്മത്തിലേക്ക് പോകും. ആ കർമ്മത്തിലേക്ക് പോകുമ്പോൾ ആത്യന്തികമായി അവനും ഈ ബോധം വരേണ്ടത്. അവിടെ പറയുന്നത് എന്താണോ, നീ അജ്ഞനാണെങ്കിലും നീ ആ കർമ്മത്തിൽ നിഷ്ഠയുണ്ടാക്കുക, നിഷ്കാമകർമ്മം. അപ്പം അതും അനുഭവത്തിൽ കാണുന്നതാണ്. ഈ തത്വം ശ്രമിക്കുന്നവരെല്ലാം ആ തത്വനിഷ്ഠയ്ക്ക് വേണ്ടി ശ്രമിക്കാറില്ല. പലർക്കും തത്വം വിസ്മൃത പ്രായമാണ്. അല്ല, തത്വത്തെ ആ ആസ്ഥ, അതിൽ വിശ്വാസം അതുണ്ടാകുന്നു. ഈ ബോധം പ്രമേയമാണ്, പ്രമേയമായിട്ട് അയാൾ അനുഭവിക്കുന്നില്ല, സംശയാത്മകമായിട്ട് മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർ അവിടെ തത്വജ്ഞാനം ഉണ്ടായില്ല, അതുകൊണ്ടാണ്. അതേസമയം
തത്വജ്ഞാനം ഉണ്ടായാൽ ഈ ശ്രവണത്തിൽ നിന്നും തത്വബോധം ഉണ്ടായാൽ പിന്നീട് സംശയാദി ദോഷങ്ങളുണ്ടെങ്കിലും അയാൾ ശ്രവണാദി നിഷ്ഠയിലിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ തത്വജ്ഞാനി തന്നെയാണ്. അത് ദൃഢബോധമല്ലെന്നേ ഉള്ളൂ. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തത്വജ്ഞാനത്തിലുള്ള ദൃഢത അല്ലെങ്കിൽ തത്വജ്ഞാനത്തിലുള്ള വ്യക്തത എന്നെല്ലാം പറയുന്നത്. കാരണം ജ്ഞാനം ഏക രൂപമാണ്. ജ്ഞാനത്തിൽ വെളിച്ചം ഇരള് എന്ന് വരത്തില്ല. പ്രകാശത്തിൽ അങ്ങനെ വരാറുണ്ടല്ലോ. പ്രകാശത്തിന് ഏക സ്വഭാവമാണ്, അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ. അപ്പൊ തത്വജ്ഞാനവും ഏക സ്വഭാവം തന്നെയാണ്. പക്ഷെ സൂര്യനിൽ പ്രകാശത്തിൽ കർമ്മേഘങ്ങൾ വരുന്നത് പോലെ ഈ തത്വജ്ഞാനത്തോടൊപ്പം സംശയാദി ദോഷങ്ങളും വരാം. അത് ജ്ഞാനമുള്ളതുകൊണ്ടാണ്, ആ സംശയാദികളുള്ളതുകൊണ്ടാണ് അയാൾ വീണ്ടും ശ്രവണത്തിലൂടെ അല്ലെ മനനത്തിലൂടെ വീണ്ടും അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് ആ വ്യവഹാരം ഒരു തടസ്സമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ വ്യവഹാരങ്ങൾ പ്രബലമായി തൻ്റെ ശ്രവണാദികളെ ബാധിക്കുന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കർമ്മത്തെ ഉപേക്ഷിക്കാം. അതാണ് ശങ്കരാചാര്യൻ നേരത്തെ പറഞ്ഞത്. അല്ല, ഈ കർമ്മം നിത്യനിവൃത്തമാണെന്നുള്ള ബോധം അയാൾക്ക് ദൃഢമാകുന്നു പൂർവ്വ സംസ്കാരങ്ങളുണ്ട്. അയാൾക്ക് കർമ്മത്തെക്കുറിച്ച് വ്യാകുലതയൊന്നുമില്ല. അതങ്ങനെ നടക്കുന്നു. ഭഗവാന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ജനകന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, അയാൾക്ക് ദൃഢമായ ബോധമുണ്ട്. അങ്ങനെ ഒന്നുകഴിഞ്ഞാൽ കർമ്മം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കർമ്മം അവിടെ നിന്നോട്ടെ, അത് അയാളെ ബാധിക്കുന്നില്ല. അപ്പൊ ആ നിലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നഹാസി കർമ്മക്ഷീയതേ, അവന്റെ കർമ്മത്തെ ക്ഷയിക്കുന്നില്ല, അവന്റെ കർമ്മം ക്ഷയിക്കുന്നില്ല. അപ്പൊ ചില ചോദിക്കും അതല്ലേ ശരിയായ നില, ഏത് കർമ്മം നിൽക്കുക, കർമ്മം ബാധിക്കാതിരിക്കുക എന്ന് പറയുന്നു. അതൊരു മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലയല്ല. എന്തുകൊണ്ടല്ല? കാരണം ഒരു ശ്രവണത്തിൽ നിന്ന് തത്വജ്ഞാനം ഉണ്ടായി, ആ തത്വജ്ഞാനത്തിൽ ദൃഢത വരാത്തതുകൊണ്ടാണ് അയാൾ വീണ്ടും മനനാദി സാധനങ്ങളെ മുഴുകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം അയാളുടെ തത്വജ്ഞാനത്തെ ബാധിക്കും. ദേഹാത്മബുദ്ധിയും ദേഹാത്മബുദ്ധിയെ തുടർന്ന് വരുന്ന കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയും രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളുമെല്ലാം അയാളുടെ ജ്ഞാനത്തെ ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ അയാൾക്ക് ആ ജ്ഞാനനിഷ്ഠയിൽ നിന്ന് കിട്ടേണ്ട ആനന്ദം അയാൾക്ക് കിട്ടത്തില്ല. ജ്ഞാനം ഉള്ളതും ഇല്ലാത്തത് സമമാവും. ഇപ്പോൾ ഒരു മുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ജനകന്റെ വഴി സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അയാൾ സാധാരണഗതി അയാൾ സ്വാഭാവികമായും കർമ്മത്തെ അയാൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സാധാരണ അധികാരികൾ, തത്വജ്ഞാനത്തിലുള്ള അധികാരികൾ ഈ വിക്ഷേപത്തോട് കൂടിയവരാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ സന്യാസത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാത്തവനോട് പറയുന്നു എന്താണ് കർമ്മയോഗം, അതനുഷ്ഠിച്ചോളുക എന്ന് പറയും. അപ്പൊ കർമ്മയോഗിക്ക് സന്യാസിയായിക്കൂടെ എന്ത് ചെയ്യും? അത് ഒരു സാങ്കേതികമായ ചോദ്യമാണ്. അപ്പൊ സന്യാസി ആരാണ് എന്ന് പറയും. ജനകൻ കർമ്മയോഗിയല്ല, തത്വജ്ഞാനിയാണ്. കർമ്മത്തെ ത്യജിച്ചവൻ അവനും തത്വജ്ഞാനിയാണ്. കർമ്മയോഗി അജ്ഞനാണ്. അജ്ഞന് സന്യാസം ആകാമോ? പാടില്ല. അല്ല, ശൂദ്രന് സന്യാസം പാടില്ല, ചണ്ഡാളന് സന്യാസം പാടില്ല എന്നൊക്കെ പറയുന്നതാണ് അജ്ഞൻ എന്നുള്ള അർത്ഥത്തിൽ. അത് ശരി, അജ്ഞനത് പാടില്ല. കാരണം അവൻ കർമ്മത്തിലൂടെ തന്നെ ചിത്തശുദ്ധിയും നേടുന്നു. അപ്പോൾ അവനങ്ങനെ
കർമ്മത്തെ ത്യജിക്കാൻ പറ്റും എന്ന് പറയുന്നു. അങ്ങനെ കർമ്മത്തെ നിൽക്കുന്ന ഒരുവന് ശ്രവണാദി സാധനങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതിനടുത്ത ചോദ്യം വരും. കുറച്ച് സമയം തത്വത്തെ ശ്രവിക്കുന്നു, കുറച്ച് സമയം ശ്രവണാദികൾ ചെയ്യുന്നു, അത് സാധിക്കും. അവന് ജ്ഞാനം നിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മ സാധ്യമല്ല എന്ന് പറഞ്ഞു അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കും. അല്ലെങ്കിൽ ദൃഢബോധനാകണം ജനകനെ പോലെ. ഇത് ഈ എത്താത്ത ഒരാൾ ഈ ജന്മത്തിൽ ജനകൻ ഈ ജന്മത്തിൽ സന്യാസം സ്വീകരിച്ചില്ല, സന്യാസിയായില്ല, ഇല്ല കർമ്മത്യാഗം ചെയ്തില്ല. അത് പൂർവ്വ സംസ്കാരം കൊണ്ട് അങ്ങനെ വന്നു, അതുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ അയാൾ അജ്ഞനായിരിക്കുന്നു, അജ്ഞനായിരുന്നിട്ട് കർമ്മയോഗത്തിലിരിക്കുന്നു. അത് ഞാൻ സാങ്കേതികമായ ചോദ്യം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് കർമ്മയോഗി എന്ന് വെച്ചാൽ ഗൃഹസ്ഥനായിരിക്കും. അതാണ് ശങ്കരാചാര്യ കാഴ്ചപ്പാടനുസരിച്ച് അജ്ഞൻ ആത്മബോധമില്ലാത്ത അവൻ ഗൃഹസ്ഥനായിരിക്കും. അവിടെ ഗൃഹസ്ഥന് സന്യാസി എന്ന് അംഗീകരിക്കുന്നില്ല. സന്യാസി അത് ഉപേക്ഷിച്ചവനാണ്. ഒന്നുകിൽ ആ ധർമ്മത്തിൽ പ്രവേശിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രവേശിച്ചിട്ട് ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടി? ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി. ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി കർമ്മത്തെ ഉപേക്ഷിച്ചവനെ ശങ്കരാചാര്യ സന്യാസിയായിട്ട് സ്വീകരിക്കുന്നു. അജ്ഞനായി കർമ്മം ചെയ്യുന്നവൻ അവൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അവന്റെ ധർമ്മം ഗാർഹസ്ഥ്യമാണ്, അത് ചെയ്യുക ആണ് ശങ്കരാചാര്യ പറയുന്നത്. അത് തത്വജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ഇനി തത്വജ്ഞാനവുമായി ബന്ധപ്പെടുത്താതെ ഗാർഹസ്ഥ്യ ത്യാഗം അതിനു കേവലം ഒരു ത്യാഗമായി സ്വീകരിക്കുന്നു. ഒരു ത്യാഗം സ്വീകരിക്കുന്നു, അവൻ അജ്ഞനാണ്. അപ്പോൾ അങ്ങനെ ഒന്നിനെ ശങ്കരാചാര്യ അംഗീകരിക്കുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ശങ്കരാചാര്യന്റെ മതം അനുസരിച്ച് പറയുകയാണെങ്കിൽ അത് ഉഭയഭ്രഷ്ടം എന്ന് പറയാം. അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല ഗാർഹസ്ഥ്യവും അല്ല, അവൻ ബ്രഹ്മചര്യവുമല്ല, ഒന്നുമല്ലാത്തൊരു സ്ഥിതി വരും. അത് ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാടാണ്. അതിനെക്കുറിച്ച് ആധുനികന്മാരായിട്ടുള്ള ആചാര്യന്മാർക്കൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാട് ഇന്നതാണ്. അപ്പോൾ അവിടെ അജ്ഞൻ കർമ്മയോഗി എന്ന് വെച്ചാൽ അവൻ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ അവന് ശ്രവണമാകാം, ശ്രവണം ആർക്കും ആകാം, അത് നിഷേധിക്കുന്നു. കർമ്മയോഗിക്കും ആകാം. എന്തിനാണ്? കർമ്മയോഗത്തിൻ്റെയും ഭാഗമാണ് ആത്മഭാവനയും മറ്റും. ഈശ്വര ഉപാസന ഇതെല്ലാം കർമ്മയോഗത്തിന്റെ ഒരു അംശമാണ്. അതുകൊണ്ട് അവിടെയും തത്വശ്രവണത്തിനൊന്നും അത് നിഷേധിക്കുന്നില്ല. അതാകാം, പക്ഷെ ആ ബോധത്തെ ഒരാൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ബോധത്തെ ഒരാൾ സംശയാദികൾ കൂടാതെ എങ്ങനെ ഗ്രഹിക്കുന്നു? ആ ബോധം എങ്ങനെ ഒരാളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു? ആ പ്രകാശത്തിന്റെ ദൃഢത അനുസരിച്ച്, ആ ദൃഢത എന്താണെന്ന് പറഞ്ഞു, എന്താണ് ആ സംശയാദികളുടെ നിവാരണം, അതാണ് ദൃഢത. ജ്ഞാനം ഏകസ്വരൂപമാണ് എന്ന് മുമ്പ് പറഞ്ഞു. അപ്പൊ ജ്ഞാനത്തിന്റെ വ്യക്തത ദൃഢത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള ഈ മാലിന്യങ്ങൾ മാറും, അത്രയുള്ളൂ. മേഘത്തെ മാറ്റിയിട്ട് സൂര്യനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ളൂ. അപ്പൊ ആ ദൃഢതയ്ക്ക് വേണ്ടി സന്യാസം, ആ ദൃഢതയിൽ പിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനെ ശങ്കരാചാര്യർ അപൂർവമായി അംഗീകരിക്കുന്നുണ്ട്. മിഥുനായാം പ്രദീപ്തായാം നമേ ദേഹേതി കിഞ്ചന എന്ന് പറഞ്ഞ ഈ ഭാഗത്ത്
എല്ലായിടത്തും സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിച്ച ഒരു അപൂർവഭാവമാണ്. കർമ്മത്യാഗം കൂടാതെ തന്നെ ഒരാൾക്ക് ജ്ഞാനനിഷ്ഠയും മുക്തിയും ആകാമെന്ന് പൂർണ്ണ മനസ്സാല സമ്മതിക്കുന്ന ഒരു ഭാഗം. എന്തുകൊണ്ട് ഈ ശ്രുതി വാക്യം നഹാസി കർമ്മക്ഷീയതേ, അവന്റെ കർമ്മം ക്ഷയിക്കുന്നില്ല, അവൻ അതിനെ നിത്യനിവൃത്തമായി പറയുന്നു. എന്തിനീ പല പ്രക്രിയകൾ പറയുന്നു? അങ്ങനെ ഒരു സംശയം. ജനകൻ ഒരു തരത്തിലാണെന്ന് പറയുന്നു, വേറെ ആൾ കർമ്മത്തെ ത്യജിക്കുന്നു എന്ന് പറയുന്നു, അജ്ഞൻ അന്ധനായി കർമ്മത്തിൽ മുഴുകുന്നു എന്ന് പറയുന്നു. എന്തിനാണത് പറയുന്നത്? അത് സമാനം നേരത്തെ പറഞ്ഞു. എന്താണ് ഓരോ അധികാരിയും ഇതിന്, ഓരോരുത്തരും ഇത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കാൻ വേണ്ടി അതിനുവേണ്ടി പറയുന്നു. ഒരു ഇതിൽ നിന്നാണ് ഓരോ മനസ്സിലാക്കേണ്ടത്, താൻ എന്തിനാണ് അധികാരി? താൻ അജ്ഞനായ കർമ്മയോഗത്തിനാണോ അധികാരി? അങ്ങനെയാണെങ്കിൽ തന്നെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുക ആണ് പറയുന്നത്. ശാസ്ത്രം ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ്. ഇനി വേറൊരാൾ മനസ്സിലാക്കുന്നത് എന്താണ്? കർമ്മം എനിക്ക് വികല്പങ്ങളെ ഉണ്ടാക്കുന്നു, എന്റെ ബോധത്തെ അത് കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്റെ ബോധത്തെ നശിപ്പിക്കുന്നു. താല്പര്യമൊന്നും തന്നെ എന്ന് വന്നാൽ അയാൾ കർമ്മത്തെ ഉപേക്ഷിക്കും. ഈ വേറൊരാൾ പറയുന്നു, ഈ വ്യവഹാരമൊന്നും എന്നെ ബാധിക്കുന്നില്ല. എല്ലാവരും മനസ്സിലാക്കണമല്ലോ തത്വജ്ഞാനത്തെ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ജനകന്റെ സ്ഥിതി. അയാള് ബാഹ്യമായി കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസത്തെ അയാള് സ്വീകരിക്കുന്നില്ല. അവിടെ എന്താണ്? നിത്യ നിവൃത്തമായിരിക്കുന്നു. ഓരോ അധികാരികളും ആത്മനിഷ്ഠമായി അവരവരുടെ അധികാരത്തിനനുസരിച്ചത് സ്വീകരിക്കണം. ഇതിന് മറ്റു പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ. അതിനടുത്ത് പൂർവപക്ഷമാക്കിയിട്ട് ഉപാസനയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അതിനൊക്കെ ഭാഷ്യകാരം നിഷേധിച്ചിട്ട് ഇവിടെ ആത്മാനമേവ ലോകം, ആത്മജ്ഞാനം തന്നെയാണ് ഇവിടെ പറയുന്നത് എന്നിവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്.